നമസ്കാരം. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കെ ടി ജലീൽ വീണ്ടും വെടി പൊട്ടിച്ചു. ഇത്തവണത്തെ വെടി സാധാരണ പടക്കമല്ല, കതിരാവെടി തന്നെയാണ്. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയത് മുതൽ വിടാതെ ഒളിഞ്ഞും തെളിഞ്ഞും ജലീൽ കുഞ്ഞാലിക്കുട്ടിയുടെ പിന്നാലെയുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നിയമസഭാ സമ്മേളനം പിരിഞ്ഞു, കതിരാവെടിയും പൊട്ടിച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നാണ് ജലീലിൻ്റെ പുതിയ ആരോപണം. മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായും ജലീൽ പറയുന്നു. മന്ത്രിയായിരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കിയ പണമാണിത്. പലരുടെയും പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്ക് നടത്തിപ്പുകാരൻ ഹരികുമാർ കുഞ്ഞാലിക്കുട്ടിയുടെ ബിനാമിയാണ്. ആകെ 600 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം ഇവിടെയുണ്ട്. പുതിയ ലീഗ് നേതൃത്വത്തിന് സാമ്പത്തിക കാര്യത്തിൽ ജീവിതത്തിൽ സത്യസന്ധത പുലർത്താനായിട്ടില്ലെന്നും കെ ടി ജലീൽ പരിഹസിച്ചു. പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ലീഗ് നേതൃത്വത്തിനെതിരെ ഒരു അപശബ്ദമുണ്ടായത് ലീഗ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലും ഇത് ആദ്യത്തെ സംഭവമാണ്. പ്രലോഭനത്തിന് വഴങ്ങാത്തവർ ലീഗിലുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണിതെന്നാണ് കെ ടി ജലീലിൻ്റെ അഭിപ്രായം. സത്യം വിളിച്ചു പറയുന്നവരെ ഗിളച്ഛേദം ചെയ്യാനുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ പ്ലാൻ നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മോയിൻ അലി തങ്ങളെ പിന്തുണച്ചതെന്ന് ജലീൽ പറഞ്ഞു. എ ആർ നഗർ സഹകരണ ബാങ്കിൽ ദേവി എന്ന അങ്കണവാടി ടീച്ചറുടെ അക്കൗണ്ടിൽ പോലും 80 ലക്ഷം രൂപ നിക്ഷേപിച്ചതായും ജലീൽ ആരോപിച്ചു. മലപ്പുറത്തെ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പല സഹകരണ ബാങ്കുകളും കേരള ബാങ്കിൽ ലയിക്കാൻ വിസമ്മിച്ചതിന് കാരണം ഈ കള്ളപ്പണ നിക്ഷേപമാണ്. എ ആർ നഗർ ബാങ്കിലെ കള്ളപ്പണ നിക്ഷേപത്തെക്കുറിച്ച് സത്യം പുറത്തു വന്നാൽ ഹരികുമാറിനെ അവായപ്പെടുത്താൻ ഇടയുണ്ടെന്നുമാണ് ജലീൽ വ്യക്തമാക്കുന്നത്. ജലീലിൻ്റെ ഈ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയാണ്. കുഞ്ഞാലിക്കുട്ടി ആരുടെ ഏത് വാതിലിനാണ് മുട്ടുന്നതെന്നാണ് അറിയേണ്ടത്. ഏതായാലും കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിയുടെ ഉച്ചയ്ക്ക് തന്നെയാണ് ജലീൽ അമിട്ട് പൊട്ടിച്ചത്.